ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. ശ്രീ ഓ വേലായുധൻ ആചാര്യ ശബരിമല ശ്രീ ധർമ്മശാസ്ത വിഗ്രഹം രൂപകൽപ്പന ചെയ്ത പുണ്യാത്മാവ്. 1890 മുക്കോലക്കിൽ ശ്രീ വരാഹത്തുള്ള വിശ്വകർമ്മ കുടുംബത്തിലാണ് ശ്രീ വേലായുധൻ ആചാര്യയുടെ ജനനം. അദ്ദേഹത്തിന്റെ പൂർവികർ തിരുനെൽവേലി സ്വദേശികളായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നവീകരണ പണികൾക്കായാണ് അവർ തിരുവനന്തപുരത്ത് എത്തി താമസമാക്കിയത്. പഴവങ്ങാടി ഓവർബ്രിഡ്ജ് റോഡിൽ ഒ വി ആർട്സ് എന്ന സ്ഥാപനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. 1903 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മൈസൂരിൽ പോയി 3 വർഷം ആനക്കൊമ്പ് പ്രതിമ നിർമ്മാണത്തിൽ പരിശീലനം നേടി മടങ്ങി വന്നു. അദ്ദേഹം വേലായുധൻ ആചാര്യ ഉൾപ്പെടെ എല്ലാ കുടുംബക്കാരെയും ആ വിദ്യ പഠിപ്പിച്ചു. വേലായുധൻ ആചാര്യ സ്കൂൾ ഓഫ് ആർട്സ്, ഇപ്പോഴത്തെ ഫൈൻ ആർട്സ് കോളേജിനോട് ചേർന്ന വർക്ക്ഷോപ്പിലെ ക്രാഫ്റ്റ്സ്മാനായിരുന്നു. സ്കൂൾ ഓഫ് ആർട്സിലെ സഹവാസം അദ്ദേഹത്തിന് അക്കാലത്തെ പ്രശസ്തരായ ഒരുപാട് ചിത്രകാരന്മാരുടെ ചിത്രരചനാ രീതികളും ടെക്നിക്സും എല്ലാം പഠിക്കുവാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹം രംഗപട ചിത്രരചനയിൽ പ്രഗത്ഭനായി. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അകത്തളങ്ങൾ പുരാണങ്ങളെ ആസ്പദമായി അദ്ദേഹം വരയ്ക്കുകയുണ്ടായി. രാമായണം രചിക്കുന്ന വാൽമീകി മഹർഷി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചിത്രരചനയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവിലിൽ വരച്ചിരിക്കുന്ന ദേവന്മാരും ദേവതകളും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വരച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒ വി ആർട്സ് എന്ന സ്റ്റുഡിയോ അദ്ദേഹം ഓവർ ബ്രിഡ്ജിൽ സ്ഥാപിച്ചിരുന്നു. വെങ്കല പ്രതിമകൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. അർത്ഥകായ പ്രതിമകളായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. അദ്ദേഹം നിർമ്മിച്ച രാജാരവിവർമ്മയുടെ അർത്ഥകായ പ്രതിമ ഇന്നും ശ്രീചിത്ര ആർട്ട് ഗാലറിയിലുണ്ട്. രാജാരവിവർമ്മയുടെ സഹോദരി മംഗളാഭായ് തമ്പുരാട്ടിയുടെ അർത്ഥകായ പ്രതിമ കിളിമാനൂരിലെ രാജാരവിവർമ്മ സ്റ്റുഡിയോയിലുണ്ട്. വേലായുധൻ ആചാര്യ ആനക്കൊമ്പ് പ്രതിമകൾ നല്ല ക്വാളിറ്റിയിൽ വേണമെന്ന് നിഷ്കർഷിച്ചിരുന്ന ആളായിരുന്നു. ഇതിനായി അദ്ദേഹം ഐവറി കാർവേഴ്സ് കോഓപ്പറേറ്റീവ് അലയൻസ് ലിമിറ്റഡ് സമാന മനസ്സുള്ള ക്രാഫ്റ്റ്സ്മാൻമാരെ കൂട്ടി തുടങ്ങി. ഈ സ്ഥാപനം വളരെ കാലം തിരുവിതാംകൂറിൽ ആനക്കൊമ്പ് കരകൗശല വസ്തുക്കളുടെ പ്രധാന കേന്ദ്രമായി തുടർന്നു. ഇന്ന് അദ്ദേഹം ഏറെ അറിയപ്പെടുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്ത പ്രതിമയുടെ നിർമ്മാണത്തിലുള്ള അദ്ദേഹത്തിന്റെ കാതലായ പങ്കുകൊണ്ടാണ്. 1951 രാജകുടുംബം കൈമാറിയ പൊട്ടിപ്പോയ വിഗ്രഹവും അതിന്റെ ഫോട്ടോഗ്രാഫും ഉപയോഗിച്ചു വേലായുധൻ ആചാര്യ ശാസ്താവിന്റെ കളിമൺ വിഗ്രഹം ഒരുക്കി. ആ കളിമൺ പ്രതിമ ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള പഞ്ചലോക വിഗ്രഹം ചെങ്ങന്നൂർ നീലകണ്ഠ പണിക്കർ ഉണ്ടാക്കിയത്. ഈ കളിമൺ വിഗ്രഹം ഏറെക്കാലം ഐവറി കാർവേഴ്സ് കോഓപ്പറേറ്റീവ് അലയൻസിൽ ഉണ്ടായിരുന്നു. 1979 അദ്ദേഹം അന്തരിച്ചു. മൺമറഞ്ഞു പോയ ഈ മഹാന്റെ പാരമ്പര്യ വിസ്മയങ്ങൾ പുതുതലമുറകളും ലോകവും അറിയട്ടെ. സ്വാമി ശരണം.